ഹലോ, അപ്പെല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ മൈസൂസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മൈസൂസിൽ നിന്ന് എങ്ങനെ കാശ് വിഡ്രോ ചെയ്തെടുക്കുക എന്നുള്ളത്. അപ്പൊ ആ ഒരു വീഡിയോയിൽ ഞാൻ ഈ കാര്യം പറഞ്ഞതാണെങ്കിൽ പോലും അത് മെയിൻ സബ്ജക്ട് ആയിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടില്ല. ആ ഒരു വീഡിയോ ഒരുപാട് ആൾക്കാർ കാണാത്തത് കൊണ്ടാണ് ഈ വിഷയം. അപ്പൊ നിങ്ങൾക്ക് മൈസൂസുമായിട്ട് എന്തെങ്കിലും സംശയമുള്ള സബ്ജക്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു സബ്ജക്ട് ടൈപ്പ് ചെയ്തിട്ട് ടൈംലി ടാക്സ് എന്ന് യൂട്യൂബിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് അത് സെർച്ചിങ്ങിൽ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ എന്റെ വീഡിയോസിൽ ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തമ്മിൽ നോക്കി മനസ്സിലാക്കാൻ പറ്റും. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് മെഹസൂസിൽ നിന്ന് നിങ്ങളെ വിന്നിംഗ് അമൗണ്ട് വിഡ്രോ ചെയ്തെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വരുന്ന വിഡ്രോവൽ ഫീ എത്രയാണെന്നുള്ളതാണ്. അതിന്റെ ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ പറയുന്നുണ്ട്. അപ്പൊ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പൊ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കാതെ കൂടുതൽ യൂട്യൂബ് സജഷനിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഈ ഒരു സാഹചര്യത്തിൽ മെഹസൂസിന്റെ പോളിസിയൊക്കെ ചേഞ്ച് ചെയ്തത് കൊണ്ട്, അതായത് വിന്നിംഗ് പ്രൈസ് ഒക്കെ ചേഞ്ച് ആയതുകൊണ്ട് അവരുടെ ഈ ഒരു വിഡ്രോൾ ഫീയുടെ ഒരു പ്രോബ്ലം നമുക്ക് വരുന്നില്ല. കാരണം മുമ്പ് നമുക്ക് മൂന്നാമത്തെ പ്രൈസ് 35 ദിർഹം ആയിരുന്നു. ആ ഒരു എമൗണ്ട് വിഡ്രോ ചെയ്യുന്ന സമയത്തായിരുന്നു ഈ ഒരു സർവീസ് ചാർജ് വരാറ്. ഇപ്പൊ നമുക്ക് തേർഡ് പ്രൈസ് 350 ദിർഹം ആണ്. ഒരു പക്ഷേ നിങ്ങൾ ആ 350 ദിർഹത്തിൽ നിന്ന് ടിക്കറ്റ് പർച്ചേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് 300-ൽ കുറവ് എമൗണ്ട് വന്നാൽ മാത്രമേ ഈ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻ ബാധകമാകുന്നുള്ളൂ. നമുക്ക് ഏറ്റവും കുറഞ്ഞ എമൗണ്ട് വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റുന്നത് 35 ദിർഹമാണ്. നമുക്ക് 300 ദിർഹത്തിൽ താഴെയുള്ള എമൗണ്ട് വിന്നിംഗ് ബാലൻസ് എന്ന് വിഡ്രോ ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മൾക്ക് 10 ദിർഹം യു എയിലുള്ളവർക്ക് ചാർജ് വരുന്നതാണ്. യു എക്ക് പുറത്തുള്ളവരാണെങ്കിൽ 20 ദിർഹമാണ് ചാർജ്. സുഹൃത്ത് കമന്റിൽ ചോദിച്ചത് അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ 35 ദിർഹം ഉണ്ടായിരുന്നു, യു എക്ക് പുറത്തുള്ള ആളാണ് വിഡ്രോ ചെയ്തെടുക്കുന്ന സമയത്ത് 15 ദിർഹം മാത്രമാണ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയത് എന്നുള്ളത്. കൃത്യമായിട്ട് അതിനെക്കുറിച്ച് ഞാൻ വീഡിയോയിൽ മുമ്പ് പറഞ്ഞതാണ്. നിങ്ങൾക്ക് 20 ദിർഹമാണ് ഔട്ട്സൈഡ് ആയിട്ടുള്ള ഒരാൾക്ക് ചാർജ് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ചെറിയ എമൗണ്ട് ഒക്കെ വിൻ ചെയ്യുന്ന സമയത്ത്, ടിക്കറ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു എമൗണ്ട് മുഴുവനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുമോ? അപ്പൊ ടിക്കറ്റ് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കാമെന്ന് ഞാൻ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് 350 ദിർഹമാണ് ഏറ്റവും കുറഞ്ഞ പ്രൈസ്. അപ്പൊ വിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് ടിക്കറ്റ് പർച്ചേസ് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ആ എമൗണ്ട് വിഡ്രോ ചെയ്തെടുക്കുന്ന സമയത്ത് ഒരു സർവീസ് ഫീയും ഈടാക്കുന്നില്ല. കാരണം 300 ദിർഹത്തിന് മുകളിൽ അവർ സർവീസ് ഫീ ഈടാക്കുന്നില്ല. 500 ദിർഹത്തിന് മുകളിലുള്ള എമൗണ്ട് ആണെങ്കിൽ KYC വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. ആ ഒരു KYC വെരിഫിക്കേഷന്റെ വീഡിയോ ഒക്കെ ഞാൻ മുമ്പ് ചാനൽ ചെയ്തിട്ടുണ്ട്, ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. അപ്പൊ അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ട് സ്ക്രീൻ റെക്കോർഡ് വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം ഞാനൊരു വിന്നർ അല്ലാത്തത് കൊണ്ട് എന്തെങ്കിലും വിൻ ചെയ്യുകയാണെങ്കിൽ ആ ഒരു സമയത്ത് സ്ക്രീൻ റെക്കോർഡ് കൂടിയിട്ട് ആ വീഡിയോ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. പക്ഷെ അതിൽ കൃത്യമായിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് ഈ കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് വിഡ്രോവൽ ഫീ ഉണ്ട്, പക്ഷെ 300-ൽ കുറവുള്ള എമൗണ്ട് വിഡ്രോ ചെയ്തെടുക്കുന്ന സമയത്ത് മാത്രമാണ്. യുഎയിലുള്ള ആൾക്കാർക്ക് 10 ദിർഹം, ഔട്ട്സൈഡേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് 20 ദിർഹം. അത് മെഹസൂസ് എടുക്കുന്ന ചാർജ് അല്ലാന്നാണ് അവർ പറയുന്നത്, അത് ബാങ്കിന്റെ സർവീസ് ചാർജ് ആണെന്നാണ് അവർ മെൻഷൻ ചെയ്തത്. 300 ദിർഹത്തിന് മുകളിലുള്ള എമൗണ്ട് ആണെങ്കിൽ കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് ഫ്രീ ആണ്. 500 ദിർഹത്തിന് മുകളിലാണെങ്കിൽ നിങ്ങൾ KYC വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറഞ്ഞത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും സംശയങ്ങൾ മെഹസൂസ് എംറേസ്ഡോ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ, അതുപോലെ ബിറ്റിക്കറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഒരുപാട് ആൾക്കാർ കമന്റിൽ ചോദിക്കുന്ന കമന്റുകളെ കുറിച്ചിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തതാണ്, അതുകൊണ്ടാണ് പറയുന്നത്. അതല്ലെങ്കിൽ ഒന്ന് സെർച്ച് ചെയ്യുന്ന സ്കൂട്ടത്തിൽ ടൈംലി ടാക്സ് കൂടി ഒന്ന് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പൊ തീർച്ചയായിട്ടും ആ വീഡിയോ സജഷനിൽ വരാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇൻസ്റ്റാമിൽ മെസ്സേജ് അയക്കുക, തീർച്ചയായിട്ടും റിപ്ലൈ തരാൻ ശ്രമിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ സപ്പോർട്ട് കമന്റിൽ അറിയിക്കുക. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.